ശരി ചോദ്യം ഞാൻ എടുത്തു കെ പി നൌഷാദ് അലി കേക്കു ഇതൊരു കാര്യം അതായത് അതായത് നിങ്ങൾക്ക് ജമാഅത്തെ ഇസ്ലാമിയായിട്ട് സവിശേഷമായ ബാന്ധവമുണ്ട് തെരഞ്ഞെടുപ്പ് തന്നെ പ്രയോജനപ്പെടുത്താൻ നിങ്ങൾ ആഗ്രഹിക്കുകയാണ് അതുകൊണ്ട് നിങ്ങൾ ഇങ്ങനെ പെരുമാറുന്നതാണ് നോക്കൂ ഈ ജാഥ അടക്കമാണ് ജനകീയ പ്രതിരോധ ജാഥ അതിലെ ഒരു പ്രധാനപ്പെട്ട പ്രതിപാദ്യ വിഷയം ജമാഅത്തെ ഇസ്ലാമി അടക്കമുള്ള സംഘടനകളുടെ ചർച്ചയാണ് അപ്പോൾ പിന്നെ ജ ഇവിടെ കൊണ്ടുവന്ന് ജമാഅത്ത് ഇസ്ലാമിയിലേക്ക് അതിനെ ചുരുക്കുന്നു അതിനുശേഷം ജമാഅത്ത് ഇസ്ലാമിക്ക് യു യു ഡി എഫുമായും അതിൽ കോൺഗ്രസുമായിട്ടും ലീഗുമായിട്ടും ബന്ധമുണ്ട് എന്ന ഒരു ഒരു പോയിൻറ്റ് ഒരു തിയറി അവതരിപ്പിക്കുന്നു അങ്ങനെ അതിനെ പലതരത്തിൽ പ്രയോജനപ്പെടുത്താൻ നന്നായി സി പി എം ശ്രമിക്കുന്നുണ്ട് നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾ വലിയ പ്രയാസം അനുഭവിച്ച ഒരു സംഗതിയായിരുന്നു അത് അതിൻ്റെ ഒരു 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 വീണ്ടും ഒരു ഒരു സാധ്യതാകാലം സി പി എമ്മിന് വീണ് കിട്ടുകയാണെന്നൊരു ടെൻഷനുണ്ടോ ഇവിടെ നിഷ ഈ ചർച്ച കൊണ്ട് ഒരു ഗുണം ഇതൊരു ഉർവശി ശാപം ഉപകാരം എന്ന മട്ടിലാണ് ഇപ്പോൾ ഈ ചർച്ച കൊണ്ട് ഉണ്ടായത് എന്ന് വിലയിരുത്താൻ ഞാൻ ആഗ്രഹിക്കുകയാണ് കാരണം ഇവിടെ ജമാഅത്ത് ഇസ്ലാമി ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി ദൈവബന്ധികളെയും ബറേൽവികളെയൊക്കെ കൂട്ടി അവർ മുൻകൂട്ടി നിശ്ചയിച്ച അജണ്ടയും ടേംസ് ഓഫ് റെഫറൻസും വെച്ച് ചർച്ച നടത്തി പത്രക്കാരെ അറിയിച്ച് പിരിഞ്ഞ ചർച്ചയും എമ്മിൻ്റെ സാന്നിധ്യത്തിൽ നട്ടപ്പാർക്ക് തലേ മുമ്പിട്ട് പോയ ചർച്ചയും തമ്മിലൊരു താരതമ്യം ഇന്ന് കേരളം നടത്താൻ ഇടവരുത്തി എന്നുള്ളതാണ് ഒരു വസ്തുത രണ്ടാമതായിട്ടുള്ളൊരു കാര്യം ഞാൻ മനസ്സിലാക്കുന്നത് ജമാഅത്ത് ഇസ്ലാമിയുടെ രാഷ്ട്രീയത്തെക്കുറിച്ച് നമ്മളൊന്ന് പരിശോധിച്ച് നോക്കിയാൽ ഞാൻ നേരത്തെ അതൊക്കെ സൂചിപ്പിച്ചാണ് പക്ഷേ ഷാജർ കടന്നു വന്നിട്ടില്ല അതായത് എഴുപത്തി ഏഴിൽ ആദ്യമായിട്ടവർ പൊളിറ്റിക്സിൽ ഇടപെടുന്നു വോട്ട് ചെയ്യാൻ തുടങ്ങുന്നു ആ സമയത്ത് അവർ കോൺഗ്രസിനെ തോൽപ്പിക്കാൻ സി പി എമ്മിനോടൊപ്പവും ജനതാ പാർട്ടിയോടൊപ്പമാണ് നിന്നത് ജനതാ പാർട്ടി എന്ന് പറഞ്ഞാൽ ജനസംഘം പ്ലസ് സോഷ്യലിസ്റ്റ് പ്ലസ് പിന്നെ സംഘടനാ കോൺഗ്രസ് ഇങ്ങനെയായിരുന്നു അപ്പോൾ ഇങ്ങനെ പരസ്യമായിട്ട് ആർ എസ് എസിൻ്റെ കൂടെ നിന്ന് വോട്ട് ചെയ്ത് സഹകരിച്ചു പോകുന്ന ഒരു 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 പശ്ചാത്തലം സി പി എമ്മിനുണ്ട് ജമാഅത്ത് ഇസ്ലാമിക്കും അത് കഴിഞ്ഞിങ്ങോട്ട് ഈ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഫെബ്രുവരി ഈ നാലാം വാരത്തിലേക്കൊക്കെ പ്രവേശിക്കുന്ന ഈ സമയം വരെയുള്ള ജമാഅത്ത് ഇസ്ലാമിയുടെ വോട്ടും രാഷ്ട്രീയവും നിങ്ങൾ പരിശോധിച്ചാൽ അവർ ചെയ്ത വോട്ടിൽ പിന്തുണയിൽ അവരുണ്ടാക്കിയ സാംസ്കാരിക ആ ഒരു നരേറ്റീവുകളിലൊക്കെ തൊണ്ണൂറ്റഞ്ച് ശതമാനവും സി പി എമ്മിനും ഇടതുമുന്നണിക്കും അനുകൂലമായിരുന്നു അതിൻ്റെ ഭാഗമായിട്ട് ദേശാഭിമാനി പത്രം മുഖപ്രസംഗത്തിലൂടെ ദേശ പിന്നെ ജമാഅത്ത് ഇസ്ലാമിയെ ശ്ലാഘിച്ചിട്ടുണ്ട് നിങ്ങൾ എന്നെ ഒന്ന് സൂം ചെയ്താൽ ഞാനിത് കാണിച്ചു തരാം ഇത് ദേശായുമാ മുഖപ്രസംഗം എഴുതിയതാണ് ജമാഅത്ത് ഇസ്ലാമിയുടെ ധീരമായ നിലപാടുകൾ കോർപ്പറേറ്റ് വിരുദ്ധത കൊളോണിയൽ വിരുദ്ധത നവലിബറൽ നയങ്ങളോടുള്ള വിരുദ്ധത പരിസ്ഥിതി പ്രശ്നങ്ങളിൽ അവരെടുക്കുന്ന നിലപാടുകൾ ഇങ്ങനെ ഇങ്ങനെ ജമാഅത്ത് ഇസ്ലാമിക്കില്ലാത്ത ഗുണഗണങ്ങളില്ല ഇത്രക്ക് വലിയ ഒരു പുരോഗമന സംഘടനയും പ്രസ്ഥാനമായിട്ട് അവർ ജമാഅത്ത് ഇസ്ലാമിയെ വിലയിരുത്തുന്നു ഈ ഇസ്ലാമിക രാഷ്ട്രം സ്ഥാപിക്കാനാണ് ജമാത്ത് ഇസ്ലാമി ശ്രമിക്കുന്നത് എന്ന് ഷാജിർ പറയുന്നു അപ്പോൾ എന്താ ഇവർ ഈ മുഖപ്രസംഗം എഴുതുമ്പോൾ ഇസ്ലാമിക രാഷ്ട്രത്തിൻ്റെ പ്രശ്നവും ജമാഅത്തിനുള്ള ഈ തീവ്ര സ്വഭാവങ്ങളൊന്നും പ്രശ്നമല്ലേ നിങ്ങളുമായിട്ട് തെറ്റിപ്പിരിയുമ്പോൾ നിങ്ങളുമായിട്ട് ഷണ്ട കൂടുമ്പോ നിങ്ങൾക്ക് ഹാനികരമാവുമ്പോൾ എല്ലാ തെറ്റുകുറ്റങ്ങളും ജമാഅത്തെ ഇസ്ലാമിക്ക് ഉണ്ടാകുന്നു നിങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് എടുക്കുമ്പോ മുഖപ്രസംഗത്തിലൂടെ വരെ അവരെടുത്ത് തോളിക്കേറ്റുന്നു ഇതൊക്കെ നിങ്ങൾ മാറ്റി മാറ്റി ജനത്തിന് നോക്കൂ ഇതായത് അത് ഇത് നോക്കൂ ഇതിനകത്ത് ജമാഅത്തെ ഇസ്ലാമി ഒറ്റപ്പെട്ടു എന്ന് അവർക്ക് മനസ്സിലായത് കൊണ്ട് പലതരത്തിലുള്ള ഡിഫൻസ് ഉണ്ടാക്കുകയാണെന്നാണ് ഷാജർ ചൂണ്ടിക്കാണിക്കുന്ന ഒരു വിമർശനം സത്യത്തിൽ ഒരു സ്ട്രാറ്റജിക് മിസ്റ്റേക്ക് ആയി പോയി ആ കൂടിക്കാഴ്ച അല്ല നിഷാദെ ഷാജറിന് ശ്രീ എമ്മിന്റെ മധ്യസ്ഥതയിൽ സി പി എമ്മും ആർ എസ് എസും നടത്തിയ രഹസ്യ ചർച്ച വർഷങ്ങളോളം മൂടി വെച്ച രഹസ്യ ചർച്ചയെ ഒരക്ഷരം മിണ്ടാൻ ഷാജറിന് കഴിയുന്നില്ല എന്നിട്ട് ഷാജർ ഇവിടെ എന്താ ചെയ്തത് പച്ച കള്ളം പറയാൻ ജമാഅത്തെ ഇസ്ലാമിക്ക് ഇവരെ പ്രതിനിധീകരിക്കാനുള്ള അവകാശം ഉണ്ടാണെന്ന് ചോദിച്ചത് ഷാജറിന് ഇന്ത്യയിലെ ഏറ്റവും വലിയ പ്രബല മുസ്ലിം സംഘങ്ങളുടെ പേര് പോലും മര്യാദ അറിയില്ല അവരുടെ ഭാഷ അറിയില്ല ഏതൊക്കെ സംഘടനകളാണ് ഈ മീറ്റിംഗ് പങ്കെടുത്തതെന്ന് അറിയില്ല അവരുടെ പ്രാധാന്യം അറിയില്ല ഇതുപോലും അറിയാത്ത ആളുകളാണ് ആ ഷാജറും ഷാജറിൻ്റെ സി പി എമ്മും ആണ് കേരളത്തിൽ പറയുന്നത് ഇന്ന് അവർ ന്യൂനപക്ഷത്ത് അങ്ങ് സംരക്ഷിച്ച് അങ്ങ് എന്തോ ചെയ്യാൻ പോകുക